ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരുടെയും മേൽ സ്വർഗപിതാവ് പകരട്ടെ എന്ന് കർത്താവിൽ ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സദൃശവാക്യം 3:10 അങ്ങനെ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. ഒരിടത്ത് വളരെ മൃഗസ്നേഹിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. തനിക്ക് മൃഗങ്ങളോട് വളരെ കമ്പമാണ്. അതേത് വിധത്തിലുള്ള മൃഗങ്ങളാണെങ്കിലും അതിനെ പോറ്റുവാനും വളർത്തുവാനും ഒക്കെ മനസ്സുള്ള ഒരു നല്ല മനുഷ്യൻ. അങ്ങനെ അയാൾക്ക് മൃഗസ്നേഹം കൂടി 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 അയാളുടെ വീട്ടിൽ പല മൃഗങ്ങളെയും വളർത്തിയ കൂട്ടത്തിൽ ഒരു പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനെയും അയാൾ വളർത്തുവാൻ തുടങ്ങി. അയാളുടെ കൂടെ കിടത്തുകയും അയാളുടെ കൂട്ടത്തിൽ ഭക്ഷണം അതിന് കൊടുക്കുകയും ഒക്കെ ചെയ്ത് വളരെ സ്നേഹത്തോടെ അങ്ങനെ ഇതിനെ പോറ്റി പുലർത്തിക്കൊണ്ട് വരുന്ന അവസരങ്ങളിൽ വർഷങ്ങൾ പലത് കഴിഞ്ഞു ഇത് വലിയ ഒരു പാമ്പായി തീർന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇയാളിതിനെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഇത് ചില ദിവസങ്ങളായി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഇയാൾക്ക് വളരെ വിഷമം തോന്നി. താൻ വളരെ കരുതി വളർത്തിയ ഈ പാമ്പ് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അയാൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ചില ദിവസങ്ങൾ അതിനെ നോക്കി, അത് വളരെ അവശതയിൽ ക്ഷീണത്തിൽ അതങ്ങനെ കിടക്കുന്നു. ഇയാൾ വിചാരിച്ചു ഇത് ചത്തുപോകും, അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ഒരു മൃഗഡോക്ടറെ ഇത് ഇത്രയും പെട്ടെന്ന് കൊണ്ട് കാണിക്കണമെന്നുള്ള ചിന്തയോടെ ഇതുമായി ഒരു മൃഗഡോക്ടറുടെ അടുക്കലെത്തി. ഇയാൾ ഇതിനെയൊക്കെ പരിശോധിച്ച് നോക്കി. അയാൾ പറഞ്ഞു, പാമ്പിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എത്ര ദിവസമായി ഇത് ഭക്ഷണം കഴിക്കാതായിട്ട്? ഇയാൾ പറഞ്ഞു, ഏകദേശം 4-5 ദിവസമായി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഡോക്ടർ പിന്നെയും അതിനെ പരിശോധിച്ച് നോക്കി. അവസാനം ഡോക്ടർ ഇയാളോട് ചോദിച്ചു, ഈ പാമ്പ് നിങ്ങളുടെ കൂടെയാണോ കിടക്കുന്നത്? അയാൾ പറഞ്ഞു, അതെ എൻ്റെ കൂടെയാണ്. ഡോക്ടർ ചോദിച്ചു, പാമ്പ് എങ്ങനെയാണ്, ചുരുണ്ടാണോ നിവർന്നാണോ കിടക്കുന്നത്? ഇയാൾ പറഞ്ഞു, വളരെ അവശതയോടെ ഇത് നിവർന്നാണ് പാമ്പൻ്റെ അടുക്കൽ കിടക്കുന്നത്. ഡോക്ടർ ഒരു മിനിറ്റ് മൗനമായി നിന്ന ശേഷം ഈ മനുഷ്യനോട് മറുപടി പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ. എന്നിട്ട് ഡോക്ടർ തുടർന്നു. ഡോക്ടർ അയാളോട് പറഞ്ഞു, പാമ്പിനിത് മറ്റ് അസുഖങ്ങളൊന്നുമല്ല, അത് ചില ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നതിൻ്റെ കാരണം അത് നിവർന്ന് നിങ്ങളുടെ അടുക്കൽ വന്ന് കിടക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ നീളം അത് അളക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ആകാംക്ഷയായി, അതെന്താ അങ്ങനെ, പാമ്പ് എൻ്റെ ശരീരത്തിൻ്റെ നീളം അളക്കുകയോ? ഡോക്ടറോട് അയാൾ വിവരങ്ങൾ ആരാഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇത് 4-5 ദിവസമായി ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ഇരയെ വിഴുങ്ങുവാൻ വേണ്ടി അത് പട്ടിണി കിടന്ന് അതിൻ്റെ ശരീരത്തെ ആ ഇരയെ വിഴുങ്ങുവാൻ തക്ക നിലയിൽ പാകപ്പെടുത്തിയെടുക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളിതിനെ കൊണ്ട് ഉപേക്ഷിച്ച് കളയുക എന്ന് ഡോക്ടർ ആ മനുഷ്യനോട് പറഞ്ഞു. അയാൾ വളരെ ഞെട്ടലോടെയാണ് ആ ഡോക്ടറിൽ നിന്നും ആ സംഭാഷണം കേൾക്കുവാനിടയായത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾക്ക് വേണ്ടാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂടുമ്പോൾ അത് നമ്മുടെ നാശത്തിനാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോ ദിവസവും മുൻപോട്ട് പോകണമെന്ന് മാത്രമല്ല, നിൻ്റെ ജീവിതത്തിൽ നീ ചിലതിനെ വിട്ടുകളയുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ നീ ചിലതിനെ ഉപേക്ഷിച്ച് കളയുമ്പോൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി അവിടെ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കും, എന്താണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാത്തത്? സദൃശവാക്യം പറയുന്നു, അങ്ങനെ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതകൾ മാറേണ്ടുന്നതിന് ജീവിതത്തിൽ ഒരു സമൃദ്ധി, ഒരു അനുഗ്രഹം
നിന്റെ ജീവിതത്തിൻ്റെ ദരിദ്രകരമായ അവസ്ഥകൾ, നിന്റെ ജീവിതത്തിൻ്റെ ശോചനീയകരമായ അവസ്ഥകൾ മാറേണ്ടുന്നതിനു വേണ്ടി നിന്നെ തന്നെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹ വിഷയമാക്കി നന്മകളാൽ നിന്നെ നിറയ്ക്കുന്ന, സമൃദ്ധിയാൽ നിന്നെ നിറയ്ക്കുന്ന സർവശക്തനായ ദൈവത്തിന്, കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തന്മാരെ നടത്തിയവനായ ദൈവത്തിന്, ഇന്നു പകൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇല്ലായ്മകളിലും ദുഃഖങ്ങളിലും നെടുവീർപ്പുകളിലും ആയിരിക്കുന്നെങ്കിൽ ഇന്നു പകൽ തിരിച്ചറിയുക, നിന്റെ കൈകളുടെ അധ്വാന ഫലം നിന്റെ ജീവിതത്തിൽ നന്മയാക്കി തരുവാൻ കഴിയുന്ന, നിന്റെ കളപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയ്ക്കുവാൻ കഴിയുന്ന പരിശുദ്ധനായ ദൈവത്തിൻ്റെ നിറവിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ സകലതും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. വചനം പറയുന്നു, യഹോവ പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു എന്നത്രേ. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഇന്ന് പകൽ ഒരു വിശ്വാസം ജീവിതത്തിലുണ്ട്, ഞാൻ തൊടുന്ന സകലത്തെയും അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം എൻ്റെ മേൽ വെളിപ്പെടുത്തി എൻ്റെ ശൂന്യതകളെ പണിയുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം സ്വർഗത്തിലുണ്ട് എന്ന ഒരാഴമായ ഒരു വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു ചെന്ന് എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കുവാൻ കഴിയുന്ന, നിന്റെ കൈകൊണ്ട് നീ തൊടുമ്പോൾ നിന്റെ കളപ്പുരകളിൽ നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം തരുന്ന കർത്താവ്. അപ്പോൾ നിന്നെ കൊണ്ട് നിൻ്റെ ജീവിതത്തിലെ സ്ഥിതികളെ മാറ്റുവാൻ, മാറ്റം വരുത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം, ആ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കു വേണ്ടി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിക്കുമെങ്കിൽ ഇന്നു പകൽ ആ സ്വർഗീയ വിടുതലുകൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, ഇല്ലായ്മകളല്ല ഈ ദിവസങ്ങളിൽ സമൃദ്ധിയെ നൽകി നടത്തുന്ന പരിശുദ്ധനായ ദൈവം, ശൂന്യ െ നിറയ്ക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം, ഇല്ലായ്മകളെ സമൃദ്ധമായി നിന്നെ നിറവിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് എബ്ബേസിനെ മാനിച്ചതുപോലെ മാനിക്കുവാൻ മതിയായ ഒരു ദൈവം ഉയരത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇന്നു പകൽ നിന്നെ തന്നെ തമ്പുരാൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, യോവൽ പ്രവചനം 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് നിറയും. ശൂന്യതകൾ മാത്രമായിരുന്ന ജീവിതത്തിൽ, കളപ്പുരകളിൽ ശൂന്യതകൾ മാത്രമായിരുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ നന്മകൾ പിശാചു കൊണ്ടുപോയെങ്കിൽ, പിതാക്കന്മാരുടെ നന്മകൾ, നിനക്ക് ലഭിക്കേണ്ടുന്ന നന്മകൾ പിശാച് അപഹരിച്ചു കൊണ്ടുപോയെങ്കിൽ, പിതാക്കന്മാർ വെട്ടിയ കിണറ്റിൽ ശത്രു കൊണ്ട് അതിൻ്റെ നന്മകളെ മുടക്കിക്കളഞ്ഞെങ്കിൽ, അതിനകത്ത് മണ്ണിട്ട് കല്ലിട്ട് മൂടിയെങ്കിൽ, എന്നു പകൽ നിന്നിലൂടെ ചില പുതിയ ഉറവുകളെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന പരിശുദ്ധനായ ദൈവത്തിന് ഒന്നു പറയാനുണ്ട്, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ടു നിറയും. ഇന്ന് പകലൊന്ന് പറയുവാൻ കഴിയണം, എൻ്റെ ജീവിതത്തിൽ എന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടെ അത് ദൈവത്തിൻ്റെ തിരുമുൻപാകെ ഏറ്റുപറഞ്ഞ് എൻ്റെ ശൂന്യതകളെ മാറ്റുവാൻ, എൻ്റെ ഇല്ലായ്മകളെ മാറ്റുവാൻ, എന്നെ അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവം സ്വർഗത്തിൽ ഉണ്ട് എന്ന് ഇന്ന് പകൽ നിങ്ങളുടെ വാകൊണ്ട് നിങ്ങളുടെ ഇല്ലായ്മകളെ നിങ്ങൾ പല ആവർത്തി പറയുമ്പോൾ ആ ഇല്ലായ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയായി മാറുന്ന ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ടോ? ഇന്ന് പകലിൽ ആ ദൈവത്തിൻ്റെ വിടുതൽ നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്ന് പകൽ വിശ്വസിക്കുക, ഇന്ന് പകൽ ഏറ്റുപറയുക, ഇന്ന് പകൽ പ്രാപിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം അത്രേ.